ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ചന റോസ്റ്റാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. പിന്നെ മലയാളത്തിലാണ് ഞാൻ ഇടാൻ പോകുന്ന റെസിപ്പി. ആദ്യം ബ്ലാക്ക് ചന്ന നൈറ്റ് കുതിർത്ത് വെച്ചിട്ട് നെക്സ്റ്റ് ഡേ കുക്ക് ചെയ്ത് വെച്ചേക്കണം, അല്ലെങ്കിൽ 8 hours കുതിർത്തിട്ട് നെക്സ്റ്റ് ഡേ കുക്ക് ചെയ്ത് വെച്ചേക്കണം. ഇത് കുറച്ച് കോക്കനട്ട് ഓയിലാണ്. ഇതിൽ കുറച്ച് കൂടുതൽ ആവശ്യമുണ്ട്. എന്താ വെച്ചാൽ റോസ്റ്റാണ്, കുറച്ച് കൂടുതൽ തേങ്ങ എണ്ണ ആവശ്യപ്പെടും. സോ നിങ്ങൾ കുറച്ച് കൂടുതൽ എണ്ണ ഒഴിക്കണം. ഇത് എന്നിട്ട് 2 green chilli, ജിഞ്ചർ, ഗാർലിക്, ഇതിത്രയും ക്രഷ് ചെയ്തിട്ട് കൊടുക്കണം. എന്നിട്ട് അത് കുക്കായതിന് ശേഷം ഫെനൽ സീഡ്സ് ഇട്ട് കൊടുക്കണം. ഗ്രീൻ ചില്ലി ഇട്ടതുകൊണ്ട് റെഡ് ചില്ലി നമ്മൾ കുറച്ചായിരിക്കും ഇടുന്നത്. എരി സൂക്ഷിച്ചിടണം. എന്നിട്ട് ഇത് ഓണിയൻ, ഓണിയൻ ഒരു 2 medium size ഓണിയനാണ് ഞാൻ എടുത്തേക്കുന്നത്. തോരനും അല്ല, തീയലിൻ്റെയും സൈസല്ല, അതിനേക്കാളും മീഡിയം സൈസിലാണ് ഞാൻ എടുത്തേക്കുന്നത്. ഈ സൈസിൽ ഇരുന്നാലാണ് നമ്മൾ കടല സെയിം സൈസാണ്. സോ റോസ്റ്റ് ആകുമ്പോഴത്തേന് കറക്റ്റ് സൈസിനെല്ലാമായിരിക്കും അത് നന്നായിട്ട് കിട്ടും. എന്നിട്ട് ഇത് ഒരു 1/2 cookന് കൂടുതലായിട്ടുണ്ട്. ഈ സമയത്ത് സെയിം തക്കാളിക്ക, ഓണിയൻ, തക്കാളിക്ക, ഈ രണ്ടും, ഓണിയൻ 2 ആണെങ്കിൽ തക്കാളിക്ക് 4 എണ്ണമാണ് എടുക്കേണ്ടത്. ഈ റോസ്റ്റിന് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ട് കൊടുത്ത് ഇളക്കി കഴിഞ്ഞിട്ട് നമ്മൾ ചന്ന കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന ചന്ന ഇതിൽ കൂടെ ചേർത്തിട്ട് നല്ലതായിട്ട് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് കുക്ക് ചെയ്യണം. ലിഡ് വെച്ച് ക്ലോസ് ചെയ്ത് വെച്ച് കുക്ക് ചെയ്യണം. അപ്പോഴാണ് ഈ ഓണിയൻ ടൊമാറ്റോയുടെ ജ്യൂസിൽ ഈ പിന്നെ നല്ലതായിട്ടൊന്ന് കുക്കായിട്ട് ആ ടേസ്റ്റ് തന്നെ ഡിഫറാവും. ഇതിപ്പോൾ നല്ലതായിട്ട് കുക്കായിട്ടുണ്ട്. നമുക്കിനി എടുത്ത് നോക്കാം. എടുത്ത് നോക്കിയിട്ട് ഈർപ്പമുണ്ടെങ്കിൽ പിന്നെയും കുക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ, നെക്സ്റ്റ് പ്രോസസ്സ് നമുക്ക് തുടങ്ങാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കൊത്തമല്ലിപ്പൊടി, ഈ മൂന്നും ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി 1/2 tablespoon, മുളക് പൊടി നമുക്ക് എരിക്കനുസരിച്ചാണ് ഇടേണ്ടത്, കൊരിയാണ്ട പൗഡർ വന്നിട്ട് 1/2 tablespoon അല്ലെങ്കിൽ 1 tablespoonോളം ഞാനതിനിട്ടിട്ടുണ്ട്. ഇട്ട് നല്ലതായിട്ട് ഇളക്കണം. ഗ്രീൻ ചില്ലി എരിയുണ്ട്. സോ നിങ്ങളൊന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രം റെഡ് ചില്ലി ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇത് ഒരു 5 minutes കൂടുതൽ ഇതൊന്ന് നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തിട്ട് അവസാനം ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല, ഈ രണ്ടിലൊന്ന് 1/2 tablespoonാണ് ഞാൻ എടുത്തേക്കുന്ന കടല. ഒരു 2.5 glassോളം കടലയുണ്ട്, 3 glass കടലയുണ്ട്. അതിൽ 1/2 tablespoonോളം ഗരം മസാല ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അവസാനമാണ് അത് ചേർത്ത് കൊടുക്കേണ്ടത്. ചേർത്തിട്ട് എണ്ണ ആവശ്യമുണ്ടെങ്കിൽ എണ്ണ ഒഴിച്ചു കൊടുത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കണം. ഇല്ല, എണ്ണ ആവശ്യത്തിന് ആദ്യം തന്നെ ഉണ്ടെങ്കിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. നല്ലതായിട്ടൊന്ന് കുക്ക് ചെയ്യണം. പിന്നെയും സിമ്മിലിട്ടിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്താൽ മാത്രം മതി. നമ്മുടെ ചന്ന റോസ്റ്റ് റെഡിയാണ്. നല്ല ടേസ്റ്റാണ് ഈ ചന്ന റോസ്റ്റിന്. ചപ്പാത്തി, അപ്പം, ഇഡ്ലി, വൈറ്റ് റൈസ് എല്ലാത്തിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനാണ്. നിങ്ങൾ നോക്കണം ഈ റെസിപ്പി. നോക്കിക്കഴിഞ്ഞിട്ട് എനിക്ക് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് മറക്കാതെ ഷെയർ ചെയ്യണം. ഷെയർ ചെയ്തിട്ട് അവരുടെ അടുത്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം. അതായത് ഇത് ബിഗിനേഴ്സിനൊക്കെ എളുപ്പമാണ് ഈ റെസിപ്പി ഉണ്ടാക്കാൻ. എളുപ്പമാണ്, പക്ഷെ ഹെൽത്തിയും കൂടിയാണ്. സ്പ്രൗട്ട് എന്ന് വെച്ചാൽ 8 hours കുതിർത്തിട്ട് നെക്സ്റ്റ് ഡേ 2 hours വയ്ക്കുമ്പോഴത്തേന് അത് ജസ്റ്റ് ഒരു സ്പ്രൗട്ട് സ്റ്റേജിൽ വന്നേക്കും. റിച്ച് മിനറൽസ് അല്ലെങ്കിൽ പ്രോട്ടീനാണ് ഇതിലുള്ള, ഫൈബറാണ്. സോ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണം. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു.